बढ़िया। सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै। ॐ शान्ति शान्ति शान्तिः। എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. ലോകത്തിലെ 150-ൽ പരം രാജ്യങ്ങൾ ആർഷ ഭാരത മഹർഷിമാരുടെ അമൂല്യമായ ഒരു വിദ്യ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായി മുന്നോട്ട് വന്നിരിക്കുക. ഭാരതത്തിൻ്റെ തനതായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സനാതന ധർമ്മം. പ്രധാനമായി ഏത് ധർമ്മം അനുഷ്ഠിക്കുമ്പോഴും നമ്മൾക്ക് വേണ്ടുന്നത് ശരീരം, ഉറച്ച ഒരു ശരീരം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്ന് പൂർവികർ നമ്മെ ഓർമ്മിപ്പിച്ചു. ശരീരത്തെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഭാരതത്തിൽ ആയിരത്താണ്ടുകളായി ഈ ഒരു യോഗ മുറ വളരെ സ്വസ്ഥമായി ശാന്തമായി ബാഹ്യമായിട്ടുള്ള ഒന്നിൻ്റെയും സഹായമില്ലാതെ ശരീരത്തെ ആരോഗ്യകരമായി സംരക്ഷിക്കുവാൻ സാധിക്കുന്ന വ്യായാമ മുറകളാണ്. അതുകൊണ്ട് തന്നെയാണ് ലോക രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെ, യോഗയുടെ ഈ അപൂർവമായിട്ടുള്ള പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം മിക്കവാറും എല്ലാവരിലും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ശിവഗിരി മഠം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗുരു യോഗ സബരിയ എന്ന പേരിൽ എല്ലാ ഞായറാഴ്ചയും യോഗ ഇവിടെ നിന്ന് സംപ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവനും യോഗയിൽ അദ്വിതീയനായിരുന്നു. വേദാന്തത്തിലും അതുപോലെ ഭക്തിയിലും കർമ്മയോഗത്തിലുമൊക്കെ ഗുരു അദ്വിതീയനാണ്. പരിപൂർണനായ ഒരു യോഗി കൂടിയാണ് ഗുരു. എന്നാൽ വളരെ ചില ആളുകൾ ഗുരു യോഗ പഠിപ്പിക്കുവാൻ പറഞ്ഞിട്ടില്ല, ഗുരു യോഗ സബര്യ എന്നുള്ള പേരിൽ ഇതൊക്കെ നടത്തുന്നത് അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലൊരു കമൻ്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഒരുപക്ഷേ ആ എഴുതിയ ആൾ, ആ കമൻ്റ് പുറപ്പെടുവിച്ച ആൾ, ഗുരുവിൻ്റെ ജീവിതം, ഗുരുവിൻ്റെ ദർശനം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാത്ത ആളാണെന്ന് തോന്നുന്നു. ശ്രീനാരായണ ഗുരുദേവൻ യോഗ മുറകൾ അഭ്യസിക്കുവാൻ വേണ്ടി, പ്രത്യേകിച്ച് ശിവരാജയോഗം, അത് അഭ്യസിക്കുവാൻ വേണ്ടി പോയത് തൈക്കാട്ട് അയ്യ സ്വാമികളുടെ അടുത്താണ്.
അത് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഗുരുവിനെ ആർക്കും കാണാൻ പറ്റില്ല. ബോധപൂർവം ഈ ഒരു ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ടാണോ അദ്ദേഹം അങ്ങനെ സംസാരിച്ചതെന്നും നമുക്കറിയില്ല. യോഗസ്ഥനായ നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ച് വിഹരിച്ചിടുമെന്ന് യോഗി എന്ന് ഗുരു തൻ്റെ കൃതിയിൽ എഴുതിയിട്ടുണ്ട്. അത് ഗുരു സ്വജീവിതത്തിൽ അങ്ങനെയുള്ള സിദ്ധികളും കാണിച്ചിട്ടുണ്ട്. അതെല്ലാം യോഗ സിദ്ധിയുടെ ഭാഗമാണ്. ശരീരത്തെ ആരോഗ്യകരമായി സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് പ്രാണായാമവും ധ്യാനവും സംയമവുമൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇപ്പോൾ ചിലരതിൻ്റെ ഉദാഹരണം സൂചിപ്പിച്ചത് യോഗാസന ശീലിച്ചാൽ ഗുരുവിൻ്റെ അടുത്ത് ഏതോ ഒരു ഭക്തൻ ചോദിച്ചു അത്രയും. ഇപ്പോൾ ഗുരു പറഞ്ഞു ഇത്രയും പാടുപെട്ട് ഈ യോഗ ചെയ്തിട്ട് അത് വേണ്ടത്ര പ്രയോജനമില്ല എങ്കിൽ എന്തിനാണത് ചെയ്യുന്നത്? ഇവിടെ ഗുരു അത് ഒരു നർമ്മത്തോടുകൂടി, കാരണം യോഗ ആസനാസിലൂടെ സാക്ഷാത്കാരം നേടുക എന്നെങ്ങും പറഞ്ഞിട്ടില്ല. സാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് ശരീരത്തെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അന്ന് ചോദ്യം ചോദിച്ചവർക്ക് ഗുരു എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് യോഗ ആരും പ്രാക്ടീസ് ചെയ്യണ്ട എന്നുള്ള അർത്ഥം അതിന് പലരും എടുത്തുപോയി. അത് അവരുടെ തമോ ബുദ്ധിയുടെ ഒരു കാര്യമായിട്ട് നമ്മൾ എടുത്താൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശിവഗിരി മഠത്തിലാണെങ്കിലും ബ്രഹ്മവിദ്യാർത്ഥികൾ ബ്രഹ്മവിദ്യാലയത്തിൽ കൃത്യമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, സ്വാമിമാരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ശിവഗിരി മഠത്തിലെ ഏത് ക്യാമ്പുകൾ നടത്തുമ്പോഴും അവിടെയെല്ലാം യോഗ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശിവഗിരി മഠം എത്രയോ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു തെറ്റിദ്ധാരണ വന്നത് ഒരു ഭക്തന്മാരുടെ ഇടയ്ക്ക് ജിജ്ഞാസുകളുടെ ഇടയ്ക്ക് തെറ്റിദ്ധാരണ വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ യോഗ ദിനത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്. അപ്പം ഇവിടെ ഇന്ന് പ്രത്യേകിച്ച് നമ്മളുടെ മാനസികമായിട്ടുള്ള ഒരു തലം, മനുഷ്യരാശിയുടെ ആഗമനം, കൊറോണ വൈറസ്, അതിൻ്റെ ഭീതിയിലാണ്. അപ്പോൾ യോഗ ആസന പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അതുപോലെ ധ്യാനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ശാരീരികമായും മാനസികമായും ഉള്ള ബലം നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ മാനസിക അസ്വസ്ഥതകൾ ഒരുപാട് ആളുകളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മനോബലം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴികളൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ ഉള്ള പ്രാണൻ്റെ ശക്തി കുറയുമ്പോഴാണ് പുറത്തു നിന്നുള്ള വൈറസുകൾ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ ഉള്ളിലുള്ള ആ പ്രാണൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ അതിന് നല്ലൊരു ശരീരവും ആവശ്യമാണ്. അപ്പോൾ ആരോഗ്യമെന്ന് യോഗ പറയുന്ന യോഗാചാര്യന്മാർ, പതഞ്ജലി മഹർഷിയും അതുപോലെ ആത്മാരാമനും ഖേരണ്ഡ മഹർഷിയും ഒക്കെ സൂചിപ്പിക്കുന്നത് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉള്ള എല്ലാ ഗ്രന്ഥികളും മസിലുകളും ഞരമ്പുകളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തിൻ്റെ ലക്ഷണം. അപ്പോൾ ശരീരത്തിൻ്റെ ആ ഒരു പ്രവർത്തനം ഭംഗിയായി നടക്കുന്നതിന് മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യവും ഉണ്ടാകണം. അപ്പോൾ മനസ്സിന് നല്ല ബലമുണ്ടാകണം. അപ്പോൾ ഇതിനെല്ലാം മനസ്സിൽ കണക്കുകൂട്ടിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത്. അപ്പോൾ മഹർഷിമാർ സമഗ്രമായിട്ടുള്ള ഒരു വ്യായാമമുറ മാനവരാശിക്ക് നൽകിയിട്ടുണ്ട്. അത് വളരെ വൈകിയെങ്കിലും ലോക രാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞു. പക്ഷേ ഈ പ്രകാശം ഇവിടെ നിന്ന് മറ്റ്
ലോകങ്ങളിലേക്ക് പ്രകാശം പരത്തുമ്പോൾ ഈ വിളക്കിൻ്റെ അടിയിൽ ഇരുട്ടിലിരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കുവാൻ ഇനിയും എത്രയോ കാലങ്ങളെടുക്കും എന്ന് മാത്രം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ആ ഇരുട്ടിൽ നിന്ന്, ഈ സങ്കുചിതമായിട്ടുള്ള മാനസികാവസ്ഥയിൽ നിന്ന് വിശാലമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ മാറണം. ഇന്ന് നമ്മൾ ഈ യോഗാ ദിനത്തിൽ വളരെ ലളിതമായിട്ടുള്ള കുറച്ച് ബ്രീതിങ് എക്സസൈസ്, പ്രാണായാമമല്ല, നമ്മളുടെ ശ്വാസകോശത്തിനും പ്രയോജനം ഉണ്ടാകുന്ന, അതുപോലെ നമ്മളുടെ കൈകൾക്കും കാലുകൾക്കും മറ്റ് ശ്വാസകോശ മസിലുകൾക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു 4-5 ബ്രീത്തിങ് എക്സസൈസ്, അതോടൊപ്പം നമ്മൾ സൂര്യനമസ്കാരവും കുറച്ച് യോഗ ആസനാസും ആണ് നമ്മൾ ഇന്നിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ യോഗ ആസനാസ് ഒക്കെ നമുക്ക് ഒന്നിച്ച് കൂട്ടായിട്ട് നമ്മളുടെ ആരോഗ്യത്തിനും നമ്മളുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനും അതുപോലെ ലോകത്തിന് ഒരു മാതൃകയായി നമ്മളും ഈ മഹത്തായ യജ്ഞത്തിൽ പങ്കുചേരുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ബ്രീത്തിങ് എക്സസൈസിലേക്ക് കടക്കാം. ശിവഗിരി മഠത്തിൽ ഗുരുദേവൻ്റെ സങ്കല്പപ്രകാരം തുടങ്ങി വച്ച മതമഹാപാഠശാല, അത് പിന്നീട് ബ്രഹ്മവിദ്യാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ബ്രഹ്മവിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്, ബ്രഹ്മവിദ്യാർത്ഥികളാണ് നമ്മൾ ഇവിടെ യോഗ ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ പഠിച്ച സന്യാസിമാർ ധാരാളം അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവർ ധാരാളം മറ്റുള്ളവർക്ക് വേണ്ടി യോഗ ക്ലാസ്സുകൾ ഈ രാജ്യത്ത് മാത്രമല്ല പുറം രാജ്യങ്ങളിലും ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ വലിയൊരു ദൗത്യം ശിവഗിരി മഠത്തിനും ബ്രഹ്മവിദ്യാലയത്തിലും സന്യാസിമാർക്കും ബ്രഹ്മചാരികൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ബ്രഹ്മചാരികളോടൊപ്പം ചേർന്ന് നമുക്ക് യോഗ തുടങ്ങാം. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അപ്പം നമ്മൾ എല്ലാവരും കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കണം. കാലിൻ്റെ പാദം ചേർന്നിരിക്കണം. കൈകൾ നമ്മൾ ഇതുപോലെ വശങ്ങളിലേക്ക് ഇട്ട് ശരീരം വളരെ റിലാക്സ് ആയിരിക്കണം. നമ്മുടെ മുഖം റിലാക്സ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സും ശരീരവും വളരെ റിലാക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ രണ്ട് കൈകളും നേരെ ഫ്രണ്ടിലേക്ക് ചേർത്ത് പിടിക്കണം. രണ്ട് കൈകൾ രണ്ട് കൈപ്പത്തിയും ചേർന്നിരിക്കണം. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കണം. കൈകൾ വശങ്ങളിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. അപ്പം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടേയിരിക്കണം, പിന്നെ ശ്വാസം വിട്ടുകൊണ്ടേയിരിക്കണം കൈകൾ പൂർവ്വസ്ഥിതിയിലേക്ക്. അപ്പം ഇവിടെ നമുക്കിത് കണ്ണ് അടച്ചു വച്ചിട്ട് നമുക്ക് ചെയ്യാം. കാരണം മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് കൂടിയാണ് ഇത്. തുടർച്ചയായിട്ട് നമുക്ക് ഒരു 10 പ്രാവശ്യം നമുക്ക് ചെയ്യാവുന്നതാണ്. യാതൊരുവിധ ടെൻഷനും ഇതിനകത്ത് ഉണ്ടാകേണ്ടതില്ല.
ശരി, ഇത് കഴിഞ്ഞിട്ട് പതിയെ ഒന്ന് റിലാക്സ് ചെയ്യാം. റിലാക്സ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. നമ്മൾ എത്ര വലിയ ടെൻഷനിലിരിക്കുമ്പോഴും ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും സാവധാനത്തിൽ പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇപ്പോൾ ചിലർക്ക് പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ നിന്ന് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് ഇരുന്നിട്ടും നന്നായിട്ട് ദീർഘമായിട്ട് ശ്വാസം എടുത്ത് വിടാൻ പറ്റും, അതല്ലെങ്കിൽ കിടന്നിട്ടും ദീർഘമായിട്ട് ശ്വാസം എടുത്ത് വിടാൻ പറ്റും. ഇനി ഇത് കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത്. ഇപ്പോൾ മുൻപ് നമ്മൾ ചെയ്തതിനകത്ത് കണ്ണ് അടച്ചിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു, അടുത്തതിൽ നമ്മൾ കണ്ണ് തുറന്നു വെച്ചത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാലിൻ്റെ പാദമൊക്കെ ചേർത്ത് വെക്കണം. നമ്മുടെ നേരെ ഫ്രണ്ടിൽ ഒരു പോയിന്റിൽ മൈൻഡ് നന്നായിട്ട് ഏകാഗ്രപ്പെടുത്തുക. അതിനുശേഷം സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കണം. രണ്ട് കൈകളും അതുപോലെ കാലിൻ്റെ ഉപ്പുറ്റിയും ഒരേ സമയത്ത് മുകളിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കണം. ഫുള്ളായിട്ട് ബോഡി സ്ട്രെച്ച് ആവും, നമ്മുടെ കാലിൻ്റെ ഉപ്പുറ്റി നല്ലോണം പൊങ്ങണം. അപ്പോൾ വിരലിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്, ശ്വാസം വിട്ടുകൊണ്ടേയിരിക്കണം, സാവധാനത്തിൽ താഴേക്ക് വരണം. ഇതൊരു കുറച്ച് ബാലൻസിൻ്റെ ഒരു ഇതുണ്ട്, നമുക്ക് സാവധാനത്തിൽ അത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇതും നമുക്കൊരു 10 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടേയിരിക്കണം, കൈകൾ മുകളിലേക്ക് ഉയർത്തണം, അതുപോലെ കാലിൻ്റെ ഉപ്പറ്റി മുകളിലേക്ക് ഉയർത്തണം. പിന്നെ സാവധാനത്തിൽ ശ്വാസം വിട്ടുകൊണ്ടേയിരിക്കണം, കാലിൻ്റെ ഉപ്പറ്റിയും സാവധാനത്തിൽ താഴെ വരാവും. ഇത് മൂന്നും ഒരേപോലെ ആയിരിക്കണം, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന ആ ബ്രീത്തിങ് ഇതും, അതേപോലെ കാലിൻ്റെ മൂമെൻറ്റും കൈയുടെ മൂമെൻറ്റും. ഇത് നമുക്ക് ആർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഇതിനകത്ത് നമ്മുടെ കാലിൻ്റെ കണങ്കാലിനും കാലിൻ്റെ പിള്ള, അതുപോലെ നമ്മുടെ റിബ് കേജ് മസിൽസ്, കൈകൾക്ക്, ഇങ്ങനെ സാമാന്യമായിട്ട് ശരീരത്തിനും ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നു. കൂടാതെ ലങ്സ്, നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു മൂന്ന് ഭാഗമായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലോവർ പാർട്ടും മിഡിൽ പാർട്ടും അപ്പർ പാർട്ടും. പൊതുവേ നമ്മൾ ലങ്സിൻ്റെ മിഡിൽ പാർട്ടാണ് കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൊച്ചുകുട്ടികളുണ്ട്, മലങ്കിടപ്പ് കിടക്കുന്ന കൊച്ചുകുട്ടികളുണ്ട്. ആ കുട്ടികൾ ബ്രീത്ത് ചെയ്യുന്ന ശ്രദ്ധിച്ചാൽ അറിയാം, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അവർ വയറ് വീർത്ത് വരും. പക്ഷേ നമ്മളൊരു കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ആ രീതി എവിടെയോ നമുക്ക് നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ട് പിന്നെ വയറിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ അറിയുന്നില്ല. അതായത് ലങ്സിൻ്റെ ലോവർ പാർട്ട് ആ രീതിയിൽ ഫങ്ഷൻ ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. അതുപോലെ ബീഡിയും സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ ലങ്സിൻ്റെ അപ്പർ പാർട്ടാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ലോവർ പാർട്ടും മിഡിൽ പാർട്ടും അപ്പർ പാർട്ടും ഭംഗിയായിട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കുവാനായിട്ട് ഈ ബ്രീത്തിങ് എക്സസൈസിലൂടെ സാധിക്കും. അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്യാം. ഇനിയും നമുക്ക് ഇരുന്നിട്ടുള്ളതാണ്, വജ്രാസനത്തിലിരിക്കാം. വജ്രാസനത്തിലിരുന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള എക്സസൈസാണ്. അപ്പോൾ കാലിൻ്റെ മുട്ടൊക്കെ നമ്മൾ ചേർത്ത് വെക്കണം, കാലിൻ്റെ പാദം നല്ലോണം സ്ട്രെച്ച് ചെയ്തോളണം. അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മുടെ കൈകൾ നമ്മൾ പുറകിലാണ് പിടിക്കുന്നത്, കൈയുടെ റിസ്റ്റിൽ ആണ് പിടിക്കേണ്ടത്. പുറകിൽ അങ്ങനെ പിടിച്ച് ബോഡി നല്ലോണം സ്ട്രെച്ച് ചെയ്യണം.
ചില ചെസ്റ്റൊക്കെ നല്ലോണം എക്സ്പാൻഡ് ചെയ്തിട്ട് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ ഡീപ്പ് ഇൻഹേൽ, നമ്മൾ നല്ല ഫുള്ളായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ആ ബോഡിയുടെ സ്ട്രെച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക് കുനിയണം. കുനിഞ്ഞ് നെറ്റി തറയിൽ മുട്ടണം. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബട്ടക്സ് പൊങ്ങിപ്പോകരുത്. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടേ ഇരിക്കണം. തല നിവർത്തി വരണം, ബോഡി നേരെ വരണം. നമ്മൾ മുൻപ് വന്ന പോലെ നല്ല ഫുള്ളായിട്ട് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് അവിടെ വീണ്ടും നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പിന്നെ ശ്വാസം വിട്ടുകൊണ്ടേ ഇരിക്കണം, ഫ്രണ്ടിലേക്ക് കുനിഞ്ഞ് ചെയ്യാം. ഇത് നമുക്കൊരു 10 പ്രാവശ്യം ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഉള്ള പ്രയോജനം, നമുക്ക് വേരിക്കോസ് വെയിനുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലതാണ്. കാരണം പലരുടെയും കാലിലെ ഞരമ്പുകൾ ഇങ്ങനെ പിണഞ്ഞു കിടപ്പുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ശശാങ്കാസന ബ്രീതിങ് വളരെ നല്ലതാണ്. ലങ്സിൻ്റെ എക്സ്പാൻഷൻ, ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ വയറ് കുറയുവാനും ഇത് കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും. ചിലർക്ക് അതിൻ്റെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കാലിൻ്റെ കണങ്കാലിലൊക്കെ കുറച്ച് വേദന ഉണ്ടാവും, അത് മാറും. ഡൈജഷൻ പ്രോബ്ലം ഉള്ള ആളുകൾക്കും ഇത് ഏറ്റവും നല്ലതാണ്. ശരി, ഇനി പതിയെ ഒന്ന് റിലാക്സ് ചെയ്യാം. കൈ നമ്മളുടെ മുട്ടുകാലിൽ വെക്കാം. ഇതിനുശേഷം നമുക്ക് ചെയ്യാവുന്നത് ഡോഗ് ബ്രീത്തിങ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ കൈകൾ രണ്ടും മുട്ടുകാലിൻ്റെ രണ്ട് വശത്തായിട്ട് വെക്കുക. ഇത് രണ്ടും ഒരേ ലൈനിലായിരിക്കണം. എന്നിട്ട് നല്ല ബോഡി നല്ല സ്ട്രെച്ച് ചെയ്തിട്ട് തല കുറച്ച് ഫ്രണ്ടിലേക്ക് ഇത് ചെയ്ത് നമ്മൾ വായിലൂടെയാണ് നമ്മൾ ഈ ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ വാ നല്ലോണം തുറന്നു വെച്ചിട്ട് നാക്ക് വെളിയിലേക്ക് നീട്ടണം. എന്നിട്ട് നല്ല ഫോഴ്സിൽ ശ്വാസം പുറത്തേക്കും വിടുകയും ചെയ്യണം, ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യണം. ഈ ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് കൂടുതൽ ശ്വാസകോശത്തെ നല്ലോണം പ്രവർത്തിപ്പിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലർക്ക് ഒരു ചെറിയ ഒരു തല ചുറ്റൽ പോലെ തോന്നാം. കാരണം കൂടുതൽ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് പുറത്തു പോവുകയും ഓക്സിജൻ അകത്ത് വരികയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് തലയ്ക്ക് തല ഒരു ചെറിയ ചുറ്റൽ പോലെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് 1 മിനിറ്റ് അങ്ങനെ ചെയ്യാം. അതുപോലെ ഒന്ന് പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെയും ചെയ്യാം, അങ്ങനെ മാറ്റിയെടുക്കാം. അപ്പം ഓക്കെ, അപ്പം ഇതുപോലെ ചെയ്യുന്നത് നമ്മുടെ ലങ്സ് കൂടുതൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒക്കെ നമുക്ക് ഈ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് ലങ്സിനെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ഒരു റിലീഫ് കിട്ടുന്നതും കൂടിയാണ് ഈ ഡോഗ് ബ്രീത്തിങ്. അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് ചെയ്യാവുന്നത് ടൈഗർ ബ്രീത്തിങ് എന്ന് പറയും. അപ്പോൾ കാലിൻ്റെ മുട്ടുകാല് തമ്മിൽ കൈയുടെ 1 മുഴം അകലത്തിൽ വെക്കണം. അപ്പോൾ ആ സ്പേസ് കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ ഡിസ്റ്റൻസ് കറക്റ്റ് ആയിരിക്കണം. കാരണം നമ്മുടെ മുതുകിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് ഇവിടെ കൂടുതൽ വരുന്നത് തലയുടെയും. അപ്പോൾ കൈയുടെ മുട്ട് വളയാതെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കണം. തല മുകളിലേക്ക് ഉയർത്തണം, അതുപോലെ മുതുക് ഭാഗം ഉള്ളിലേക്ക് ബെൻഡ് ചെയ്യണം. ഇനി ശ്വാസം വിട്ടുകൊണ്ടിരിക്കണം, തല അകത്തേക്ക് കൊണ്ടുവരണം, മുതുക് ഭാഗം മുകളിലേക്ക് ഉയർത്തണം. അപ്പം അങ്ങനെ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 പ്രാവശ്യം നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നടുവേദനയുള്ളവർക്ക് നല്ലതാണ് ചെയ്യാൻ പറ്റും, അതുപോലെ സ്പോണ്ടിലൈറ്റിസ് ഉള്ള ആളുകൾക്കും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല.
ഡിസ്ക് കംപ്ലയിൻ്റ് ഉള്ളവർക്കൊക്കെ ചെറിയ രീതിയിൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ കൈയുടെ മുട്ട് വളയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പം മുതുകിൻ്റെ മൂവ്മെൻറ്സും അതുപോലെ തലയുടെ മൂവ്മെൻറ്സ്, ഇത് രണ്ടുമാണ്. അപ്പോൾ തല മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തോളണം, തല ഉള്ളിലേക്ക് വരുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടേക്കണം. ഓക്കെ, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. ഇപ്പോൾ കൂടുതൽ ഇതെല്ലാം ഇപ്പോൾ നമ്മൾ കുറേ ഒക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ആണ് കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാത്തത്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി അഥവാ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇത്രയും നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് നമ്മളിങ്ങനെ ചെയ്യും, അത് ദിവസവും നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ കണ്ണിൻ്റെയും കഴുത്തിൻ്റെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സമയപരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ അതിനകത്തേക്ക് കടക്കുന്നില്ല. ഇനി നമുക്ക് സൂര്യ നമസ്കാരം ഒന്ന് ചെയ്യാൻ നോക്കാം. ഇനി എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിന്നിട്ട് സൂര്യ നമസ്കാരം നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എങ്ങനെ ചെയ്യുന്നു അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വിശദീകരിക്കുന്നില്ല. 12 സ്റ്റെപ്പുകളാണുള്ളത്. 12 സ്റ്റെപ്പുകളിലും ഓരോ ഇതിലും ശ്വാസത്തിൻ്റെ ക്രമീകരണങ്ങളുണ്ട്. അപ്പോൾ ആ പോസ്റ്റേഴ്സും അതുപോലെ ബ്രീതിങ് ഇത് വെച്ചിട്ട് നമ്മളങ്ങ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് പ്രെയർ പൊസിഷനാണ്. കൈ രണ്ടും കൂപ്പി പിടിക്കുക. 2, നമ്മൾ ബോഡി ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് കുനിഞ്ഞ് സ്ട്രെച്ച് ചെയ്ത് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യാം. 3, ബെൻഡ് ഫോർവേഡ്, നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് കൈ രണ്ടും. 4, വലത്തെ കാല് പുറകിലേക്ക് എടുക്കുക. വലത്തെ മുട്ടുകാല് തറയിൽ മുട്ടിയിരിക്കും, തല നല്ലോണം നിവർന്നിരിക്കും. 5, അടുത്ത കാലും കൂടി പുറകിലേക്ക്, ബോഡി പാരലൽ ആയിരിക്കണം. 6, മുട്ട് നെഞ്ച് നെറ്റി ഇത്രയും ഭാഗം തറയിൽ മുട്ടണം. 7, അരക്കെട്ട് തറയിൽ വെക്കണം, ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുക. 8, ഇൻവേർട്ടഡ് വി, അപ്പം നല്ലവണ്ണം ബോഡി സ്ട്രെച്ച് ചെയ്താൽ മാത്രമേ കാലിൻ്റെ ഉപ്പറ്റി തറയിൽ മുട്ടിയിരിക്കുള്ളൂ. 9, വലത്തെ കാല് തന്നെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് വരിക. 10, അടുത്ത കാലും കൂടി. 11, ബാക്കിലേക്ക് ബെൻഡ് ചെയ്യാം. 12, റിലാക്സ്. അപ്പം ഇങ്ങനെയാണ് സൂര്യ നമസ്കാരത്തിൻ്റെ, അതിപ്പോൾ നമ്മൾ പകുതി സൈഡേ ആയുള്ളൂ, മറു സൈഡ് കൂടി ചെയ്യുമ്പോഴാണ് ഒരു റൗണ്ട് സൂര്യ നമസ്കാരം. അപ്പം നമുക്കൊന്നുകൂടി ചെയ്യാം. 1, 2, എക്സേൽ. 3, ഇൻഹേൽ. 4, ഹോൾഡ് ദ ബ്രത്ത്. 6, 7, ഇൻഹേൽ. 8, എക്സേൽ. 9, ഇൻഹേൽ. 10, എക്സേൽ. 11, ഇൻഹേൽ. 12, എക്സേൽ, റിലാക്സ്. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചെയ്യാം. 1, പ്രയർ പൊസിഷൻ. 2, ഇൻഹേൽ. 3, എക്സേൽ. 4, ഇൻഹേൽ, റൈറ്റ്. 5, ഹോൾഡ് ദ ബ്രത്ത്. 6, എക്സേൽ. 7, ഇൻഹേൽ. 8, എക്സേൽ. 9, ഇൻഹേൽ. 10, എക്സേൽ. 11, ഇൻഹേൽ. 12, എക്സേൽ, റിലാക്സ്. 1, 2, ഇൻഹേൽ. 3, എക്സേൽ. 4, ഇൻഹേൽ. 5, ഹോൾഡ് ദ ബ്രത്ത്.
6, exhale, 7, inhale, 8, exhale, 9, inhale, 10, exhale, 11, inhale, 12, exhale, relax. തൽക്കാലം നമുക്ക് സൂര്യനമസ്കാരം ഇത് മതി. നമ്മളൊരു 6 റൗണ്ടെങ്കിലും സൂര്യനമസ്കാരം ചെയ്യണം ദിവസവും. ഇപ്പോൾ സൂര്യനമസ്കാരം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ശവാസനത്തിൽ റിലാക്സ് ചെയ്യാം, ശവാസനത്തിൽ കിടക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ സൂര്യനമസ്കാരം കഴിഞ്ഞ് ശവാസനത്തിൽ റിലാക്സ് ചെയ്തോളണം. മറ്റ് ആസനാസമൊക്കെ ചെയ്യുമ്പോഴും ഓരോന്ന് കഴിയുമ്പോൾ ശവാസനത്തിൽ കിടക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യണം. മൈൻഡ് എപ്പോഴും നമ്മൾ ആ ഒരു പ്രോസസ്സിൽ കൊടുത്തു വേണം ചെയ്യാനായിട്ട്. അപ്പം നല്ല ഡീപ്പായിട്ട് ഇൻഹേൽ എക്സ്ഹേൽ ചെയ്യണം. ശ്വാസം എടുക്കുമ്പോൾ വയറ് ആദ്യം വീർത്ത് വരണം, പിന്നെ ചെസ്റ്റ്, പിന്നെ അപ്പർ പാർട്ട്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, ശ്വാസം നമ്മൾ കംപ്ലീറ്റ് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ വയറ് ഉള്ളിലേക്ക് പോകും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു, അതിനെ ഫുൾ യോഗിക് ബ്രീത്തിങ് എന്ന് പറയും. അതുകൊണ്ട് കാല് ലേശം അകലത്തിൽ വെച്ച്, കൈ കുറച്ച് അകലത്തിൽ വെച്ചിട്ട് വേണം ശവാസനം കിടക്കാനായിട്ട്. എന്നിട്ട് ഈ പ്രോസസ്സിൽ നമ്മൾ നന്നായിട്ട് ശ്വസന പ്രക്രിയയിൽ നമ്മൾ പരമാവധി മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ നോക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത്. ഫിസിക്കൽ എക്സസൈസും യോഗയും തമ്മിലുള്ള പ്രധാനപ്പെട്ടൊരു വ്യത്യാസം, ഫിസിക്കൽ എക്സസൈസിൽ മസിൽ ബിൽഡിങ് അതാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പിന്നെ അവിടെ പ്രാണൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അതിലില്ല. യോഗയിൽ മസിൽ ബിൽഡിങ് അല്ല, മറിച്ച് നമ്മുടെ ആന്തരിക അവയവങ്ങളെയും മറ്റ് നാഡീ വ്യൂഹത്തെയും ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രാണനെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ പ്രാണൻ്റെയും മനസ്സിൻ്റെയും ഒരു താളം ഈ ശരീരത്തിൽ ആവശ്യമാണ്. അപ്പോൾ അതിന് എക്സസൈസ് ചെയ്യുമ്പോൾ ഇതവിടെ കൂടെ വരും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്കാണ് യോഗ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റു പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് നമുക്ക് യോഗ ചെയ്യാൻ പറ്റത്തില്ല പൂർണ്ണമായിട്ടും. പ്രത്യേകിച്ച് ബ്രീത്ത് ചെയ്യണ സമയത്ത് നമുക്ക് ഓം നമുക്കുള്ളിലേക്ക് ജപിച്ചുകൊണ്ട് നമുക്ക് ശ്വാസം എടുക്കാം, അതുപോലെ പുറത്തേക്ക് വിടുമ്പോഴും ആ ഓങ്കാരത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. പരമാവധി മനസ്സിനെ നമ്മൾ ചെയ്യുന്ന പ്രക്രിയയിൽ നിർത്തിയിട്ട് വേണം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് വളരെയധികം മൈൻഡിൻ്റെ റിലാക്സേഷൻ യോഗയിലൂടെ ലഭിക്കും. ശരി, നമ്മളിനി അടുത്തത് 2-3 യോഗ ആസന കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ കമിഴ്ന്ന് കിടക്കണം. ഇങ്ങോട്ട് തല ഇങ്ങോട്ട് വെച്ചു. അപ്പം നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ മകരാസനം എന്ന് പറയും. ഇപ്പോൾ ശവാസനം പോലെ തന്നെ ഒരു റിലാക്സേഷൻ പോസ്റ്ററാണ് മകരാസനം. അപ്പോൾ കൈകൾ ഇതുപോലെ വെച്ചിട്ട് തല നമ്മൾ അതിനകത്ത് ചരിച്ചു വെക്കാം. നമുക്ക് കംഫർട്ടബിളായിട്ട് എങ്ങനെയാണോ ഇത് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ പേരാണ് ഇങ്ങനെ മകരാസനം. അപ്പോൾ ഇപ്പോൾ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടേഴ്സ് ചില രോഗികൾക്ക് ശ്വാസം എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരോട് കമിഴ്ന്ന് കിടന്ന് ശ്വാസം എടുക്കാൻ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നത് അത്ര നല്ലതല്ല, ബാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭുജംഗാസനം എന്ന് പറയും. ഇത് നമുക്ക് ലങ്സിൻ്റെയും ചെസ്റ്റിൻ്റെയും എക്സ്പാൻഷൻ ഏറ്റവും നല്ലതാണ്. കൈകൾ രണ്ടും ഷോൾഡറിൻ്റെ അടിയിൽ സൈഡിൽ വെക്കുക, എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കണം, നേരെ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യണം, അരക്കെട്ട് തറയിൽ മുട്ടി തന്നെ ഇരിക്കണം. അപ്പോൾ ഷോൾഡർ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുക, ചെസ്റ്റ് നല്ലോണം എക്സ്പാൻഡ് ചെയ്യുക, നന്നായിട്ട് ബ്രീത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തു വിടണം.
അപ്പോൾ ഇവിടെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് കൂടുതൽ മസിലുകൾക്കും ഒക്കെ എക്സ്പാൻഷനും സ്ട്രെച്ചിങ്ങും കിട്ടുന്നു, എലാസ്റ്റിസിറ്റി. ബാക്ക് മസിൽസിന് കോൺട്രാക്ഷനും അതുപോലെ ആ മസിലുകൾക്ക് കൂടുതൽ ബലവും, ഇപ്പോൾ നട്ടെല്ലിന് ബാക്കിലേക്കുള്ള ബെൻഡിങ്, ആ ലുംബാർ റീജിയൻ മസിൽസ് കുറേയും കൂടി ബലപ്പെടുന്നു, അതിന് കോൺട്രാക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴേക്ക് വരിക, റിലാക്സ് ചെയ്യാം. കൈ നമ്മളിങ്ങനെ വെച്ചിട്ട് വേണം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട്. നന്നായിട്ട് ശ്വാസം എടുത്ത് വിടാം. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യാം. കൈകൾ സൈഡിലേക്ക് വെക്കുക, ശ്വാസം എടുത്തുകൊണ്ടിരിക്കണം, ചെസ്റ്റ് ഹെഡ് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യാം. പരക്കെട്ട് തറയിൽ ഇരുന്നോളണം, കാലിൻ്റെ പാദങ്ങളൊക്കെ സ്ട്രെച്ച് ചെയ്ത് വെച്ചോളണം. നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റൊക്കെ നിന്ന് ബ്രീത്ത് ചെയ്യാം. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ലങ്സിൻ്റെയും ചെസ്റ്റിൻ്റെയും എക്സ്പാൻഷൻ വർദ്ധിക്കും, കൈകൾക്ക് കുറേ കൂടി ബലം ഉണ്ടാകും, ബാക്ക് മസിൽസ് കുറേ കൂടി സ്ട്രെങ്തൻ ആവും, ഇന്നർ ഓർഗൻസ്, ഇപ്പോൾ വയറ് കുറയുക മാത്രമല്ല അകത്തുള്ള കുടലുകൾക്കും മറ്റുള്ള ഗ്രന്ഥികൾക്കുമൊക്കെ ഒരുപാട് പ്രയോജനം. ഇനി റിലാക്സ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ആസനം ശലഭാസനം എന്ന് പറയും. അപ്പോൾ മകരാസനത്തിൽ നിന്ന് നമ്മൾ നേരെ കൈകൾ ശരീരത്തിൻ്റെ അടിവശത്തേക്ക് വെക്കണം, ശരീരത്തിൻ്റെ അടിയിലേക്ക് വെക്കുക. താടി തറയിൽ സ്ട്രെച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ത്രോട്ടിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങൾക്കും കൂടുതൽ പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കണം, വലത്തെ കാല് ആദ്യം മുകളിലേക്ക് പൊക്കണം. വലത്തെ കാൽ മാക്സിമം നമുക്ക് എത്ര മുകളിലേക്ക് വളയാതെ പൊക്കാൻ പറ്റുമോ അത്രയും പൊക്കുക. അവിടെ ഒന്ന് ബ്രീത്ത് ചെയ്യാം, പിന്നെ ശ്വാസം വിട്ടുകൊണ്ടേയിരിക്കണം, താഴേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ഇടത്തെ കാല് മുകളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് പൊക്കുക. മാക്സിമം നമുക്ക് മുകളിലേക്ക് പൊക്കി അവിടെ നിർത്തിയിട്ട് ശ്വാസം എടുത്ത് വിടാം. ശ്വാസം വിട്ടുകൊണ്ടേയിരിക്കണം, താഴേക്ക് കൊണ്ടുവരാം. അടുത്തത് റൈറ്റ്. എക്സേൽ ഡൗൺ. ഇൻഹേൽ ലെഫ്റ്റ്. എക്സേൽ ഡൗൺ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ രണ്ട് കാലും കൂടി മുകളിലേക്ക് പൊക്കും. ഇപ്പം താടി ഒരു കാരണവശാലും പൊങ്ങിപ്പോരുത്, നെറ്റി തറയിൽ മുട്ടരുത്. ചിലർ നെറ്റി മുട്ടിച്ചു പിടിച്ചിട്ട് കാല് പൊക്കും, അങ്ങനെയല്ല. താടി ഇങ്ങനെ തന്നെ ഇരുന്നോളണം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് രണ്ട് കാലും നേരെ മുകളിലേക്ക് പൊക്കണം, വളയാതെ. അപ്പം കയ്യിൽ നല്ല ബലം കൊടുത്തോളണം. മാക്സിമം നമുക്ക് അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് പൊക്കാം. ആ പൊസിഷനിൽ നിന്നിട്ട് നമുക്ക് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം, ശ്വാസം എടുത്തു വിടാം. അപ്പം ഇതിനകത്ത് നമ്മളുടെ പുറം മസിലുകൾ നല്ല ബലപ്പെടും, അബ്ഡോമിനൽ മസിൽസ് ബലപ്പെടും. എന്നിട്ട് റിലാക്സ് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യാം. ശ്വാസം എടുക്കുക, രണ്ട് കാലും കൂടി നേരെ മുകളിലേക്ക് പോക്കുക. റിലാക്സ്. ഇനി മകരാസനത്തിൽ ഒന്ന് റിലാക്സ് ചെയ്യാം.
ഓക്കെ, നമ്മളിനി ഒന്നും കൂടി ചെയ്ത് നമുക്ക് നമ്മൾ ഇന്നത്തെ ഇതിവിടെ നമുക്ക് നിർത്താൻ നോക്കാം. അതായത് ധനുരാസനം. ധനുരാസനം ഇപ്പം ഇതിനകത്ത് നമ്മൾ കാല് രണ്ടും മടക്കി മടക്കണം ആദ്യം. എന്നിട്ട് കൈകൊണ്ട് കണങ്കാലിൽ പിടിക്കണം, കണങ്കാലിൽ പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കാലുകളും നേരെ മുകളിലേക്ക് പോക്കണം, ചെസ്റ്റ് മുകളിലേക്ക് പോക്കണം, വയറിൽ മാത്രം നിൽക്കണം. ആ പൊസിഷനിൽ നിന്നിട്ട് നന്നായിട്ട് ശ്വാസം എടുത്തു വിടുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ വയറൊക്കെ നല്ലോണം കുറയും, ഗ്യാസ് ട്രബിള്, ഡൈജഷൻ പ്രോബ്ലം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഉത്തമമാണ്. റിലാക്സ്. അപ്പോൾ ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോൾ അതൊക്കെ അവരവരുടെ ഒരു കഴിവ് അനുസരിച്ച് അവരവരുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റി നോക്കി വേണം ചെയ്യാനായിട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സാവധാനത്തിൽ അതൊക്കെ ചെയ്ത് ശരിയാക്കാവുന്നത്. ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് ചെയ്യാം. കാല് മടക്കി പിടിക്കണം, എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ അതുപോലെ ചെസ്റ്റ് മുകളിലേക്ക് പൊക്കുക, വയറ് മാത്രം തറയിൽ മുട്ടിയിരിക്കണം. ബ്രീത്ത് ചെയ്യാം, നമുക്ക് എത്ര സമയം അവിടെ നിൽക്കാൻ പറ്റുമോ അങ്ങനെ. ഓക്കെ, റിലാക്സ്. മകരാസനത്തിൽ നിന്ന് റിലാക്സ് ചെയ്യാം. ശരി, ഇനി നമുക്ക് അതിൻ്റെ ഫൈനൽ റിലാക്സേഷൻ ആണ്. അപ്പം നേരെ തിരിഞ്ഞു കിടന്നാൽ മതി. നമ്മൾ സാധാരണ ശവാസനത്തിലേക്ക്, ഇപ്പം നമ്മൾ യോഗ ആസനാസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഏറ്റവും പെട്ടെന്ന് നമുക്ക് റിലാക്സ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പം കാലുകൾ നമ്മൾ കുറച്ച് അകലത്തിൽ വെക്കണം, കൈ അകലത്തിൽ വെക്കണം. ഇപ്പം നമ്മൾ പാർട്ട് ബൈ പാർട്ടാണ് റിലാക്സ് ചെയ്യേണ്ടതെങ്കിലും ഇവിടെ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് റിലാക്സ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. ഇപ്പം നമ്മളിങ്ങനെ കിടന്നു, ശവാസനത്തിൽ കിടന്നു, കണ്ണടച്ച് കിടന്നു. നമ്മുടെ ഒരു മൂന്ന് പ്രാവശ്യം ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തു വിടുക. അപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വയറിങ്ങനെ വീർത്ത് വരണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് താന്നു വരണം. അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യാം. ഇപ്പം നമ്മുടെ മനസ്സ് ഫുള്ളായിട്ട് ആ ബ്രീത്തിങ് പ്രോസസ്സിലാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കോൺഷ്യസായിട്ട് നമ്മൾ ബ്രീത്ത് എടുക്കണ്ട, ശ്വാസം എടുക്കണ്ട, അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചോളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ശ്വാസം ഉള്ളിലേക്ക് വരുന്നത് പോകുന്നത്, അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒരു സ്ഥലത്തേക്കും ശ്രദ്ധ പോകണ്ട. നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഫ്രഷായിട്ടുള്ള ആ എയർ, വായു, ആ വായുവിൻ്റെ കൂടെയുള്ള പ്രാണൻ, അതെങ്ങനെയാണ് ഉള്ളിലേക്ക് വരുന്നത്, അതുപോലെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉച്ഛ്വസിക്കുമ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ എല്ലാ ഇന്നർ ഓർഗൻസും അതുപോലെ ബോഡിയുടെ മറ്റ് പാർട്ടുകളെല്ലാം അവിടെ റിലാക്സ് ആവും. അങ്ങനെ നമ്മൾ റിലാക്സ് ആയതിനു ശേഷം സാവധാനത്തിൽ നമ്മൾ എഴുന്നേറ്റ് ഒരു വശത്തേക്ക് ചരിഞ്ഞ് കാലിണ്ണം ചേർത്ത് വെച്ച്, കൈ ചേർത്ത് വെച്ച് ഒരു വശത്തേക്ക് ചരിഞ്ഞ് എഴുന്നേറ്റ് ഇരിക്കുക. നമ്മൾക്ക് വജ്രാസനത്തിലോ സിദ്ധാസനത്തിലോ നമുക്കിരിക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ പ്രെയർ, ലാസ്റ്റ് പ്രെയറും കൂടി ചൊല്ലി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് നിർത്താം.
सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत्। ॐ शान्ति शान्ति शान्तिः। ॐ